ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഭൂമിയിൽ പ്രണയം എന്നാൽ ആദ്യം ഓർമ്മ വരുന്നത് പവിത്രമായ രാധാകൃഷ്ണ പ്രണയമാണ്. എന്നാൽ ഇന്നത്തെ തലമുറ പ്രണയത്തെ അവർക്ക് ആവശ്യമായ രീതിയിലേക്ക് വളച്ചൊടിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പവിത്രമായ രാധാകൃഷ്ണ പ്രണയം ചടുലവും തീഷ്ണവുമാണ്. രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല. യഥാർത്ഥ പ്രണയത്തിന് അർത്ഥങ്ങൾ നൽകിയത് ഇവർ രണ്ടുപേരുമാണ്. പുരാണ പ്രണയം എന്നതിലുപരി അതിൽ നിന്നും പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് വിവാഹത്തിനും പ്രണയത്തിനും ഒരു വർഷത്തെ ആയുസ് പോലുമില്ലാത്ത ഈ കാലത്ത് ഈ ദിവ്യപ്രണയം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യമായി എടുത്തു പറയേണ്ടത് പ്രണയമല്ല ഭക്തി എന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് രാധാദേവിയോട് പ്രണയത്തിൽ കവിഞ്ഞ ഭക്തിയായിരുന്നു. ശക്തിദേവിയുടെ അവതാരമായ രാധാദേവി വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ഓടക്കുഴൽനാദം കേൾക്കുമ്പോൾ തന്നെ എല്ലാം മറന്ന് നൃത്തം ചെയ്യും. അതായത് പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും പരസ്പരം ബഹുമാനിക്കാനുള്ള കഴിവ് ഇരുവർക്കും ഉണ്ടാവണം എന്നതാണ് ഭഗവാൻ ഇതിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. രണ്ടാമതായി ക്ഷമ എന്നതാണ് ഏറ്റവും പ്രധാനം. ശ്രീകൃഷ്ണ ഭഗവാനേക്കാൾ പ്രായക്കൂടുതൽ ഉണ്ടായിരുന്നു രാധാദേവിക്ക്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നതുവരെ രാധാദേവിയുടെ കണ്ണുകൾ തുറന്നില്ലെന്നതാണ് ഐതിഹ്യം. അത്രയും ക്ഷമയോടുകൂടിയാണ് രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാനെ വരവേറ്റതും കാത്തിരുന്നതും. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ വിജയത്തിലെത്തും എന്നാണ് രാധാകൃഷ്ണ പ്രണയം നമ്മോട് പറയുന്നത്. ശക്തി തന്നെയാണ് സ്നേഹം എന്നതാണ് രാധാകൃഷ്ണ പ്രണയം നമുക്ക് കാട്ടിത്തരുന്ന മറ്റൊരു പാഠം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീഴാൻ കാത്തുനിന്ന ഒരുപാട് ഗോപികമാരുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. എന്നാൽ എല്ലാവരെക്കാളും ശ്രീകൃഷ്ണ ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് രാധാദേവിക്കായിരുന്നു. രാധയുടെ സ്നേഹത്തിന്റെ ശക്തിയാണ് ഇവിടെ നമുക്ക് പ്രകടമാക്കി തരുന്നത്. അടുത്തതായി രാധാകൃഷ്ണ പ്രണയം നമ്മെ പഠിപ്പിക്കുന്നത് ദൗർബല്യങ്ങൾക്ക് സ്ഥാനമില്ല എന്നതാണ്. കാളിയനെ വധിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ രാധാദേവി ആകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന് കരുത്ത് പകർന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. അതായത് ഏതെങ്കിലും പ്രതികൂല ഘട്ടങ്ങളിൽ സ്നേഹിക്കുന്നവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാതെ അവർക്ക് ശക്തി പകർന്ന് കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് രാധാകൃഷ്ണ പ്രണയം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്നേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നതാണ് രാധാകൃഷ്ണ പ്രണയം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു പാഠം. ബൃന്ദാവനം വിട്ട് കണ്ണൻ പോകുമ്പോൾ രാധ ഉൾപ്പെടെ തനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിനെയും ഉപേക്ഷിച്ചു പോവുകയാണെന്ന് ബോധ്യമുണ്ടായിട്ടും തൻ്റെ കടമകൾ നിർവഹിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ പോയി എന്നത് മറ്റൊരു സത്യം. എന്നിട്ടും അവരുടെ സ്നേഹത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല, അത് മറ്റൊരു സത്യവും. അതുപോലെ അകന്നു പോകും തോറും ഇല്ലാതാവുന്നതല്ല സ്നേഹമെന്ന് മനസ്സിലാക്കണമെന്നാണ് രാധാകൃഷ്ണ പ്രണയം നമ്മെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരിഹരി ബോൾ. രാധേ രാധേ ശ്യാം.